ഹോമിയോഗോഡിന്റെ എല്ലാ പ്രേക്ഷകർക്കും കൃത്യമായ വിഷു ആശംസകൾ. 5000 രൂപയുടെ പൂവൊന്നും ഇല്ല. ഇല്ല, നിങ്ങൾക്കല്ലായിരുന്ന നിർബന്ധ. കേരളത്തിന്റെ കാർഷികോത്സവമാണ് വിഷു. വിഷുവിന്റെ വരവറിയിച്ച് നമ്മുടെ നാട്ടിൽ കണിക്കൊന്നകൾ പൂത്തുലയും. എന്തായാലും പൊടിക്കാം, കിട്ടുന്ന വിലയ്ക്ക് കൊടുക്കാം. ഇത്തവണത്തെ വിഷു പൂവിൽ നമ്മൾ പോയി. വീട്ടുമുറ്റത്ത് പൂത്തുലഞ്ഞു നിൽക്കുന്ന കണിക്കൊന്ന പൂക്കൾ വീട്ടുടമ അറിയാതെ കച്ചവടക്കാർ പറിച്ചെടുക്കാൻ ശ്രമിച്ചാൽ സംഭവിക്കുന്നത് എന്താണെന്നാണ് ഇന്നത്തെ ഈ വിഷു സ്പെഷ്യൽ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. ഒരുപാട് പിടിക്കുന്നല്ലേ പറഞ്ഞ, ഒരുപാട് പൂവുണ്ടെന്ന് പറഞ്ഞ. പൂവിന് ക്ഷാമാ, നമുക്ക് ഒരു 150 രൂപ വെച്ച് കൊടുത്താലോ? 200 ആയാലും വാങ്ങിക്കേ. പക്ഷെ നല്ല ഒത്ത പൂവ് കേട്ടാ. ആ പൂവ് നല്ല പൂവ്. നല്ല പൂവാ? നല്ല പൂവ്. ഓ, പക്ഷേ 5000 രൂപയ്ക്ക് അവന് ഞാൻ പൈസ കൊടുത്തത് നഷ്ടം. കാഴ്ച 1500 രൂപയ്ക്ക് വിൽക്കും. ആര് മൊത്തം കൊണ്ട് മാർക്കറ്റിൽ കൊടുത്ത 1500 രൂപ കിട്ടും. അതാ ഞാൻ പറയാ, നഷ്ടമല്ലേ. നീ അവിടെ ചെന്നിട്ട് പിച്ചാത്തി തരാൻ പറ. അത് ഫുള്ള് പിച്ചിട്. ആ ഞാൻ പറിച്ചതാ. പിച്ചാത്തി ഉണ്ടെങ്കിൽ വാങ്ങി. ഒരു പിച്ചാത്തി തരൂ അമ്മ. പൂ പിച്ചാ അമ്മ, പിച്ചാത്തിതാ. ഞങ്ങൾ ഇവിടുന്ന് പൈസ വാങ്ങിച്ചു. ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചു. ആണ്ട് എന്റെ ചേട്ടന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചു. ഇവിടുത്തെ മോനെ. മോനോ? അച്ഛനാ. മോൻ ആരാ പൈസ വാങ്ങിയേ? ആർക്കാ പൈസ കൊടുത്തേ? ഒരാള് നമ്മളെ 5000 രൂപ വാങ്ങിച്ച്. അമ്മ അങ്ങോട്ട് വാ, ആ ചേട്ടനോട് പറ. ഒരാളെ നമ്മളെ 5000 രൂപ വാങ്ങിച്ച് പൂവിന്. നമ്മള് പറിച്ച് കൊണ്ട് കൊടുക്കും, ചന്തയില് കൊണ്ട് കച്ചവടം ചെയ്യും. നിങ്ങക്ക് ഈ മര ആരാ പൂ പറിക്കാൻ പറഞ്ഞ? ആരാ ഞമ്മളേ 5000 രൂപ വാങ്ങിച്ച് ഈ പൂവിന് ഞങ്ങളെ കയ്യിന്ന്. ഗോവിന്ദൻ. ഗോവിന്ദൻ ഗോവിന്ദന്റെ അല്ല ഞങ്ങള് പൈസ കൊടുത്ത് വാങ്ങിച്ചത്, മാർക്കറ്റിൽ കൊണ്ട് വിൽക്കാനാണ്. എന്റെ മരം വേറൊരാള് കൊടുത്തെന്ന് പറഞ്ഞാ ഞാൻ എന്തോ പറയുന്നേ? ഏത് ഗോവിന്ദൻ? അവ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചു. അന്ന് ഒരുപാട് പൂവ് ഉണ്ടായിരുന്നു, ഇന്ന് പൂവും കുറവ്. 5000 രൂപ ഞങ്ങളുടെ വാങ്ങിച്ചു. വാങ്ങിച്ചെങ്കിൽ അവന്റെ കൂടെ ചെന്ന് പൈസ മേടിയിരുന്നു. ഇതെന്റെ മരമാ, ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. പൂ പറിക്കാൻ പറ്റത്തില്ല. ഇറങ്ങി താഴെ. എന്തായാലും ഞങ്ങൾ പൈസ കൊടുത്തല്ലേ, ഞങ്ങൾ മൊത്തം പറിക്കും. പറയണ കേക്കി അമ്മ, നമ്മള് ജീവിക്കാൻ വേണ്ടി നടക്കണ. ഞാൻ അമ്മ 5000 രൂപ ഞങ്ങളെ വാങ്ങിച്ചതാ. ഞാനിവിടെ മേടിച്ചിട്ടില്ല, ഇത് എന്റെ മരമാ. ആരാ നിന്റെ കയ്യിൽ നിന്ന് മേടിച്ചെന്ന് വെച്ചാ അവന്റെ കയ്യിൽ പോയി പൈസ മേടിക്കില്ലേ? ഞാൻ പൂ കൊടുക്കാനല്ല നിർത്തി വയ്ക്കുന്നത്, എനിക്ക് കണി കാണാനാ. 5000 രൂപ മേടിച്ചു പോലും. നീ കൊടുത്ത ആരെയാന്ന് വെച്ചാ അവന്റെ കയ്യിൽ ചെന്ന് മേടിയില്ല. ഈ ഞാൻ മരം കൊടുക്കുന്നില്ല, പൂവും കൊടുക്കുന്നില്ല. മരം വേണ്ട, പൂ മതി അമ്മ. എനിക്ക് പൂവ് തരാനില്ല. എനിക്ക് കണി കാണാനാ. ഞാൻ അമ്മയ്ക്ക് കണി കാണാൻ ഇത്രയും പോരായോ? അത് നീയാന്നാ തീരുമാനിക്കുന്നത്, ഞാനല്ലയോ. ഈ 5000 കൊടുത്തെടുത്ത് പോയി മേടിയില്ല. 5000 കൊടുത്തെടുത്ത വന്ന് വാങ്ങിക്കുന്നത്. തന്നാലാടി പറയുന്നോട്ടി.
ഇവിടെ ഗോവിന്ദൻ എന്ന് പറയുന്ന ആളില്ല. ഞാൻ എന്റെ മരമായി ഞാൻ പൂവ് കൊടുത്തിട്ടില്ല. ഇരിക്കരുത്, അവിടെ പൈസ കൊടുത്തിട്ട് മേടിക്കുന്നെന്ന് പറഞ്ഞ ഞാൻ വാങ്ങിച്ചോ. ഇങ്ങോട്ട് നീ അവന്റെ ഗോവിന്ദന്റെ പൈസ കൊടുത്താ എന്റെ കയ്യിൽ നിന്ന് വാങ്ങി നിങ്ങളല്ലേ കൊണ്ട് കൊടുത്ത ഗോവിന്ദന്. എന്നിട്ട് ഇവിടെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞേ. ഇവിടെ കൊടുക്കാൻ ഓ ഈ പൂക്കളെല്ലാം പറിച്ച് ചന്തയെ കൊണ്ടുപോയി വല്ലാൻ ചെറിയ ലാഭം കിട്ടും. അതിനു വേണ്ടിട്ട് അയ്യോ കാലമൊന്നും വയ്യ. അതിനു വേണ്ടിട്ടാണ് നമ്മൾ രാവിലെ പകലും. അതിന് ഞാനെന്തോ വേണം? നിങ്ങളെ പൂവുള്ള മരം ഉള്ളടത്ത് പോയി വേറെ വേടിയില്ല. എന്റെ മരം ഞാൻ കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞില്ലയോ? അപ്പൊ 5000 വാങ്ങിച്ചു 6000 വാങ്ങിച്ചെന്ന് പറയാനൊക്കെ ആര് മേടിച്ചു? ഗോവിന്ദന്റെ കയ്യിലാണ് കൊടുത്തത്. ഏ ഗോവിന്ദനെ ഞങ്ങൾക്ക് അടുത്ത ചേട്ടൻ അറിയാം. ഗോവിന്ദൻ ഗോവിന്ദനെ വിളി. ഗോവിന്ദന് ആരെങ്കിലും ഉണ്ടോ? എന്റെ കുഞ്ഞെ, ഞാനൊരു ഗോവിന്ദനെ അറിയാല. ഇതെന്റെ മരമാ. അമ്മയുടെ മരം ഞങ്ങൾക്ക് വേണ്ട, പൂ മതി. നീ സംസാരിക്കാം, അമ്മയുടെ മര്യാദ സംസാരിക്കടി. പിന്നല്ലാതെ അമ്മ പറഞ്ഞു അമ്മയുടെ മരം നമ്മൾ പിഴുതെടുക്കാൻ പോണെന്ന്. എന്റെ കത്തിക്കുന്ന മരം ഞാൻ അറിയാതെ കൊടുത്തു. നീ പൈസ തന്നു എന്നൊക്കെ നീ എന്നോട് പറഞ്ഞാ ഞാൻ എന്താ പറയണം? പൈസ പൈസ കൊടുത്ത ഞങ്ങളല്ലേ. അത് നീ നീ പറയുന്ന എന്റെ കൈ കൊടുത്താൻ തന്നല്ലേ. നീ പറയുന്നേ ഗോവിന്ദൻ ചേട്ടൻ ഗോവിന്ദന്റെ കൈ കൊടുത്തല്ലയോ? ഗോവിന്ദൻ ആരാണെന്ന് നമുക്ക് അറിഞ്ഞൂടമ്മ. വല്ല ഗോവിന്ദനും വാങ്ങിച്ചതിന് നീ ഇവിടെ വന്നു നടക്കുന്ന ഞാൻ മരം കൊടുക്കുന്നില്ല. നമ്മള് പൈസ മുടക്കി പോയില്ല അമ്മ. അതിന് നീ പൈസ കൊടുത്തത് എന്റെ കയ്യിലാണോ? എനിക്ക് എനിക്കെന്തോ ഞാനേ നിന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടില്ല. ഞാനങ്ങനെ എനിക്കിവിടെ ഗോവിന്ദൻ അറിയത്തില്ല. ആവശ്യമില്ലാത്ത കാര്യം പറയാൻ നിക്കുന്നോ? എന്തിനാ 5000 രൂപയും പോയി അവളെ കെട്ടുതാലിയും പോയില്ല അമ്മ. ഞാൻ പറഞ്ഞിട്ടാണോ നീ കെട്ടുകാലി വിട്ടത്? എനിക്ക് പൈസ എന്ന് പറയുന്നത് ശരിയാണോ? നീ എന്താ അമ്മക്ക് പൈസ തന്നില്ല? അമ്മ പറയണേക്ക് അമ്മ ഗോവിന്ദ അമ്മ ഇത് അമ്മ ഇങ്ങോട്ട് നോക്കി നോക്കാം. ഞാനിപ്പൊ നോക്കാം. ഒരു ഗോവിന്ദൻ എന്ന് പറഞ്ഞ ഒരാള് വന്ന് 5000 രൂപ കൊടുത്ത് പൂ പറിച്ചോളാൻ പറഞ്ഞു. നമ്മൾ അയാളെ ഇതെന്ന് പറഞ്ഞ് മരത്തിൽ പറിക്കണം. അല്ല അങ്ങനെ ഒരാള് ഇവിടെ ഇല്ല. പറഞ്ഞപ്പോ ഈ പെണ്ണുപിള്ള പറയാ ഇവളെ കെട്ടുകാലി വിറ്റത് എന്റെ കയ്യിലാ കൊണ്ട് തന്നെ ഇവളെ സ്ഥലത്ത് വീട്ടുകാരനോട് ചോദിക്കണ്ടേ? അല്ല അയാളെ ഇവിടെ എല്ലാ പ്രാവശ്യം ഞങ്ങൾ എല്ലാ വിഷുവിനും ഞങ്ങൾ ഇതായാലും പൂവെടുക്കും. പൂവെടുത്ത് ഞമ്മളെ കൊണ്ട് റീറ്റെയിൽ വരക്ക് മാങ്ങയും എടുത്തുവരെ പൂർത്തിച്ചൊക്കെ വെച്ച് എന്റെ ഫോണിൽ ഞാൻ ഞങ്ങളിപ്പോ ഞങ്ങളിപ്പോ വെട്ടിലായില്ല അമ്മ. ഈ ഇതായിട്ട് വിഷുവായിട്ട് നമ്മളെ കയ്യിൽ 5 പൈസ എടുക്കാനും ഇല്ല. നമ്മളിത് വിറ്റാണ് ജീവിക്കുന്നത് കേട്ടോ. നമുക്കറിയില്ലല്ലോ ഓരോരുത്ത് അയാളെ എല്ലാ പ്രാവശ്യം ഓരോ മരം കൊണ്ട് കാണിച്ച് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വിറ്റ് അയാളൊരു 3 മരം കഴിഞ്ഞ പ്രാവശ്യം തന്ന് നമ്മൾ 15 രൂപ മുടക്കി ഒരു 20 രൂപ കിട്ടി. നമുക്ക് 5000 രൂപ ലാഭം കിട്ടി. പറിച്ചോട്ടാ ഞങ്ങള് കണ്ണടിട്ട് നോക്കി കണ്ണടിട്ട് നോക്കി എനിക്ക് കാണാൻ വയ്യ. എനിക്ക് കണി കാണാനാണ് അമ്മ ഈ പൂ മൊത്തം കണി കാണാനിരിക്കുകയാണ്. അത് കൊള്ളാലോ. ഞങ്ങളൊക്കെ ഇത്ര 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 സംസാരിക്കണേ അവരടുത്ത് എങ്ങനെ സംസാരിക്കണം? ഞങ്ങളിങ്ങനെ ഫോണ് വഴിക്ക് ആരെങ്കിലും പൈസ കൊടുക്കും ഞങ്ങൾ വാങ്ങിക്കും. ആരും ഞങ്ങളുടെ ന്യായം ഇതാ.
എടാ ഗോവിന്ദ, നീ പൈസ വാങ്ങിച്ചിട്ട് നീ പൂ കൊണ്ട് കാണിച്ച അവര് പൂ അറിയിക്കാൻ സമ്മതിക്കണില്ല. അവര് സമ്മതിക്കണം. നീ വെച്ചിട്ട് പോലെ പൈസ തരാ ഇങ്ങോട്ട് എന്റെ. നീ അവർക്ക് 5000 രൂപ കൊടുത്തെന്ന് അറിഞ്ഞിട്ടില്ലേ നീ എന്റെ പൈസ വാങ്ങിച്ചത്? പെട്ടെന്ന് പറിച്ചിട്ട് പോവാ. അവരെല്ലാം കൂടെ വെട്ടാൻ നിക്കണ്. ഞാൻ എന്ത് പറിച്ചിട്ട് നിക്കണത്? നീ പൈസ വാങ്ങിച്ചല്ലേ, അവളെ താലി വിറ്റിട്ടാണ് പൈസ നിനക്ക് തന്നത്. നീ കഴിഞ്ഞ തവണ എനിക്ക് 3 മരം വാങ്ങിച്ചു തന്നല്ലേ ഗോവിന്ദ കളിക്കൽ. നീ ഇവിടെ വന്ന് എനിക്ക് വന്നി പൈസ അല്ലെങ്കിൽ പൂ അറിയിക്കാൻ സമ്മതിച്ച നമ്മൾ കിടന്ന് കഷ്ടപ്പെടുകയാണ്. റോഡ് സൈഡിൽ നിൽക്കുന്നതല്ലയോ ഇതൊക്കെയാണ് അവരുടെ ന്യായം? റോഡ് സൈഡിൽ നിൽക്കുന്നതല്ലേ ഇവർക്ക് നീറി കൊടുത്തിട്ടുണ്ടോ? ഞാനാ കരമടയ്ക്കണ്ടേ? പൈസ തരില്ല. ഞങ്ങള് കയറി പറിക്കാൻ പോവാം. ഞങ്ങള് പൈസ നിങ്ങൾക്ക് പൈസ പൈസ മുടക്കിയല്ല. ഞങ്ങൾ പോണൊന്നും വേണ്ട, അയാള് തരാൻ പറ. ഗോവിന്ദനായാലും ഗോവിന്ദ, ഹലോ, നീ ഇങ്ങോട്ട് വരണെങ്കി വാടെ ഇവിടെ. പാടുവിട്ട് പറിച്ചല്ലേ, നമ്മള് പൈസ കൊടുത്തല്ലേ. ഞങ്ങള് പൈസ കൊടുത്തല്ലേ. അല്ല, നമ്മള് പൈസ കൊടുത്തല്ലേ അമ്മ. പൈസ കൊടുത്താളെ ഈ കള്ളത്തരം കമ്മായ പോലെ ഇനി നമ്മള് കള്ളത്തരം എന്തേ കാണിയ പൈസ കൊടുത്താളെ വിളിച്ചോണ്ടോ? ഇന്നും നാളെ കൊണ്ട് വിറ്റ് തീർന്നില്ലേ പിന്നെ അണ്ണ? വിറ്റില്ലെങ്കിൽ പിന്നെ നമ്മക്ക് പൈസ മുടക്കി വെച്ചിട്ട് പൈസ. ഇനി രണ്ടു ദിവസം വിഷു വരുമ്പോ ഞങ്ങൾ പൂവിൽ അവിടെ പോകും. പൂ എടുത്ത് ഞങ്ങള് കഷ്ടപ്പെട്ട് പറിച്ച് പൂ എടുത്താൽ ചാക്കാൻ തോന്നുന്നു. നിങ്ങളുടെ വീടാണോ? നിങ്ങളുടെ പൈസ ഞങ്ങൾ വാങ്ങിയാ. സൂക്ഷിച്ചു വേണം പറഞ്ഞല്ലേ. പിന്നെ നിങ്ങള് പോർത്തോളം ഞാൻ തിന്. ഞങ്ങള് ഞങ്ങള് പാടുപെട്ട് പറിച്ചാലേ, ഞാൻ മരത്തിൽ കയറി പറിച്ചാലേ. കേറണ ഒരു പാടല്ലേ. നിന്നോട് പറഞ്ഞോ ഞാൻ കേറാ. പൈസ കൊടുത്തല്ലേ ഞങ്ങള്. പറിച്ചു തീർന്നില്ലേ? നീ പൈസ കൊടുത്തില്ല. അത് വിഷയമല്ല, നമുക്ക് അത് പിന്നെ ഡിലേ ആണ് കേസ്. നീ കേറ് കേറ്. ഞാൻ പൈസ നിങ്ങൾക്ക് നമുക്ക് നമുക്ക് ആ പിന്നെ ഡിലേ ചെയ്യുന്ന കേസല്ലേ. എന്തമ്മാ നിങ്ങളോട് പറഞ്ഞ ഈ മരം കൊടുക്ക? അമ്മ, ഈ ഏരിയ ഉള്ള സർവ്വ മരവും ഞാൻ തന്നെ എടുക്കണം ഈ വർഷം. പിന്നീടുള്ള വിഷയല്ലേ. നീ നിന്ന് ഡ്യൂട്ടി ചെയ്യണേട്ട്. ഞങ്ങൾക്ക് ഇനി 10-15 മരം കയറാനുള്ള പൈസ പൈസ ഞാൻ തരാടേ. നീ ആദ്യം ഈ കേസിൽ പിന്നെ അവരൊന്നും ചെയ്യണ. ഞാനല്ല പറഞ്ഞു നിക്കാറ. ആയിക്കോട്ടെ, ഇതിപ്പൊ ഇതിന്റെ കേസല്ലേ. ആദ്യം പൂ പറിച്ചാൽ ചേട്ടൻ നമുക്ക് ഡീൽ ചെയ്യാന്നേ. പൈസ പൈസ പിന്നെ ഞാൻ നിനക്ക് പൈസ കൊടുക്കുന്നില്ല. അല്ലേ,
എടാ 10-15 മരം ഇനി കേറാവളാ, കാര്യം നടക്കണേ അങ്ങോട്ട്. നീ കയറി പറയടാ, നീ കയറി പറ നീ കയറി പറ അമ്മ. ഞാൻ കേറാമ അമ്മ. നിങ്ങൾക്കെങ്കിലും പറഞ്ഞ മനസ്സിലാവില്ല. നിങ്ങള് വേറെ നിങ്ങളെ കാര്യങ്ങള് പോയി. അമ്മ പൂ പറിച്ചോട്ടാ. കൊടുത്തല്ല അണ്ണാ, പൈസ വാങ്ങിച്ചല്ലേ നമ്മളെ. നീ പൈസ അമ്മേനെ കൊടുത്താ? അമ്മേനെ ഞാൻ കൊടുത്തല്ല. എപ്പാ കൊടുത്ത? അമ്മ ഞാൻ പറയട്ടെ, അമ്മ പറയട്ടെ. നിക്ക് ഒരു കാര്യം പറയട്ടെ അമ്മ. അമ്മേ പറഞ്ഞമ്മ. അമ്മ ഇനി പറഞ്ഞോ ഒരു കാര്യം. ഇനി വരണം കോമതിട്ടിയുടെ ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്. ഇതോടെ വിഷു വിഷു സ്പെഷ്യൽ. നിങ്ങൾ അവിടെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തേക്കണം. അമ്മ ആദ്യം പറഞ്ഞു ഇഞ്ഞോട് വിളിച്ചോണ്ട് വരണം. അമ്മ ഇഞ്ഞോട് വരണം, കാര്യം പറയട്ടെ. അല്ല പറഞ്ഞോണ്ട് പറയും. ഇഞ്ഞോട് വരണം. അല്ല ഇഞ്ഞോട് വരണം, ഇഞ്ഞോട് വന്നാലേ പറയാൻ പറ്റും. ഇഞ്ഞോട് വരണം. ഇത്തവണ വിഷു അടിച്ചു പൊളിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ കൊറേ പൂ വരയ്ക്കാൻ വേണ്ടി വന്നു. ഞങ്ങളേ കമ്മ്യൂണിറ്റിയുടെ ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്. ഇതിപ്പോ ഇങ്ങനെ ഒരു ഞങ്ങൾ ഇത്തവണ വിഷു തന്നു കേട്ടു അതൊക്കെ പറഞ്ഞല്ലേ അമ്മ ഇങ്ങനെ ചൂടാവുള്ളൂ. അത് ശരിയല്ല, മോനും മരുമോളും കൊച്ചുങ്ങളും ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അവര് ജോലിക്ക് പോയി, ഞാനും കൊച്ചുങ്ങളെ ഉള്ളായിരുന്നു. ഇത് വന്ന് പിച്ചാത്തി ചോദിച്ചപ്പോഴാ ഇറങ്ങി വന്നത്. അപ്പൊ ഞാനോട് ഇന്നിപ്പോ എന്നോട് ചോദിച്ചില്ല, ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അത് ശരിയാ. വിഷു എപ്പിസോഡുമായിട്ട് ഞങ്ങൾ നിൽക്കുന്നത് ആയൂർ അമ്പലംകുന്നിലാണ്. ഞങ്ങളെങ്ങനെ പോയപ്പോഴാണ് കുറച്ച് കണിക്കൊന്ന ഇവിടെ നിൽക്കുന്നത്. കണിക്കൊന്ന എന്ന് പറയുന്നത് നമ്മുടെ വിഷുവിൻ്റെ ഏറ്റവും അത്യാവശ്യം ഒരു ഘടകമാണ് അല്ലേ? കണി ഒരുക്കുന്നതിന് വളരെ പ്രധാന. അതെ. അപ്പോൾ അമ്മ ഇത്തിരി പൂവല്ലേ ഞങ്ങൾ പറിച്ചോട്ടെ എന്ന് ചോദിച്ചോളൂ, എന്തുകൊണ്ട് സമ്മതിച്ചില്ല? അമ്പലത്തിൽ കൊടുക്കാൻ നിർത്തിയിട്ട് നിങ്ങൾ മൊത്തത്തിൽ നമ്മൾ വിലയിട്ട് വാങ്ങിച്ചതിന് നിങ്ങൾക്ക് തരില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വില വാങ്ങിച്ചില്ലല്ലോ. അത് ശരിയാണ്. നമ്മൾ അതെങ്ങനെ ഒരു ട്രാപ്പിലാക്കിയാൽ അതുപോലെ ഉണ്ണിച്ചേട്ടനും ഒന്ന് കറക്റ്റ് ഇടപെട്ട്. അല്ല ഇതിന് കറക്റ്റ് കാരണം കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അജിത്തും ധനീഷും കൂടിയാണ്. അപ്പം അവരാണ് ഈ കറക്റ്റ് സ്പോട്ട് നമുക്ക് പറഞ്ഞത്. അപ്പം അവർക്കും നന്ദി അറിയിക്കുന്നത്. അപ്പം ഫ്രാൻസേട്ടാ, നമ്മളെ വിഷു ആണ്. അതെ, വിഷു ആയിട്ട് വിഷുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണിയൊരിക്കലും കൈനീട്ടും, അതാണ് ഏറ്റവും പ്രധാനം അല്ലേ? അപ്പൊ അമ്മ കൈനീട്ടം കൊടുക്കണം. അമ്മ ഐശ്വര്യമായിട്ട് ഈ തവണത്തെ കൗമുദി ടി വി ഓ മൈ ഗോഡിന്റെ കൈനീട്ടം തീർന്നില്ല. അപ്പോ മറ്റ് സമ്മാനങ്ങളും വരുന്നുണ്ട്. മെൻസ് വേൾഡ് ബാലരാമപുരം ആര് നെയ്യാറ്റിങ്ങൾ നൽകുന്ന സമ്മാനം, ക്ലീൻസർ ലിക്വിഡ് ഡിറ്റർജന്റ് നൽകുന്ന സമ്മാനം, ഡീപൂൾ കാർ ആൻഡ് ബൈക്ക് വാഷ് നൽകുന്ന സമ്മാനം. അപ്പോൾ കൗമുദി ടി വി ഒമേഗോഡിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ. അപ്പോൾ പുതിയ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം.